ജോജു വിഷയം തീരുന്നില്ല കേരളത്തിൽ രാഷ്ട്രീയപരമായ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും ജോജു വിഷയം ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നിയമസഭയിൽ നടനും എം എൽ എയുമായ മുകേഷ് അതായത് പെട്രോൾ ഇന്ധന ഇന്ധനവിലയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യയിലെ മതേതരവാദികളായ നിഷ്പക്ഷവാദികളായ സംഘിക്കുഞ്ഞുങ്ങളല്ലാത്ത എല്ലാവർക്കും പ്രതിഷേധമുണ്ട് അതിന് സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ മറ്റ് രാഷ്ട്രീയ സംഘടനകളെന്നോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല പക്ഷേ എറണാകുളത്ത് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു കീമോ പേഷ്യന്റിനെ മണിക്കൂറുകളോളം ഒരു കാറിനുള്ളിൽ തളച്ചിട്ടപ്പോ ജോജു എന്ന സിനിമാ നടനപ്പുറം ജോജുവിലെ മനുഷ്യസ്നേഹി പുറത്തിറങ്ങി ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാവരും ചികഞ്ഞു നോക്കിയത് ജോജുവിൻ്റെ രാഷ്ട്രീയത്തെയായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ജോജു കോൺഗ്രസ് വിരുദ്ധനാണോ എന്നായിരുന്നു പക്ഷേ ജോർജു പലവട്ടം ആവർത്തിച്ചു പറഞ്ഞതാണ് എനിക്ക് കൃത്യമായ രാഷ്ട്രീയമില്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധ മുറയോട് മാത്രമാണ് എൻ്റെ പ്രതിഷേധം എന്നാണ് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കേണ്ട എന്നോ ഇന്ധനവിലയ്ക്കെതിരെ പ്രതികരിക്കേണ്ട എന്നോ ജോർജുവോ ജോർജുവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരോ ഇതുവരെ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ബി ജെ പി രാഷ്ട്രീയത്തെ പിന്തുടരുന്നത് പോലുള്ള കാഴ്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞാൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി കാര് അവരെ നേരിടുന്നത് ഏറ്റവും മോശമായ രീതിയിലായിരിക്കും അതുപോലെ തന്നെയാണ് കേരളത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ജോജു എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൗരന് അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഈ സമൂഹത്തെ അറിയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം തുടരുന്ന രംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ജോജുവിന് നിരവധി ഭീഷണികളാണ് വരുന്നത് എന്നാണ് മുകേഷിനോട് പറഞ്ഞത് എന്ന് ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ മുകേഷ് എം എൽ എ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് അതോടൊപ്പം ജോജുവിനെ മാത്രമല്ല പൃഥ്വിരാജിനെതിരെയും ശ്രീനിവാസന്റെ ചിത്രീകരണ സ്ഥലത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ മതേതരവാദികളായ ജനാധിപത്യവാദികളായ ആളുകൾ മുകേഷ് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ഒരുപക്ഷെ ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് യു പിയിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ബി ജെ പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് നിയമസഭയിൽ മുകേഷ് ജോജുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം സർ കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർധവനൻ വർദ്ധവനെതിരെ നടന്ന സമരത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ രംഗത്തെ തൊഴിൽ അന്തരീക്ഷം കലുഷിതമാക്കുവാനും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുവാനും നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് സർ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിനോ സമരം ചെയ്യുന്നതിനോ നമ്മളാരും എതിരില്ല എന്നാൽ കുറച്ചു കാലമായി കലാകാരന്മാരെ തേടിപ്പിടിച്ച് അവരെ തേജോവന്ത ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് ലിസ്റ്റ് വലുതാണെങ്കിലും ആ ലിസ്റ്റിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയ എം ടി വാസുദേവൻ നായർ ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ എൻ്റെ നാട്ടുകാരനായ കവി കുരിയപ്പുഴ ശ്രീകുമാർ അങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റ് അവസാനം ചെന്നെത്തി നിൽക്കുന്നത് സിനിമാ നടൻ ജോജു ജോർജിലാണ് ജോജു ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല ഞാൻ പ്രതികരിക്കുന്നതും അഭിപ്രായം പറയുന്നതും ഒരു പൗരൻ എന്ന നിലയിലാണ് ആ അവകാശം വെച്ചുകൊണ്ടാണ് എനിക്ക് വേണ്ടി മാത്രമല്ല കീമോതെറാപ്പിക്ക് പോകുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയാണ് ന്യായമായും അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ട് ഒരു മാധ്യമ ശ്രദ്ധ വന്നു അതിൽ ഹാരിളകിയ കുറേ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവൻ മദ്യപാനിയാണ് മദ്യപാനം കഴിച്ചിട്ടില്ല മദ്യം കഴിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞപ്പോൾ അത് മാറ്റി എന്നാൽ മയക്കുമരുന്നിനടിമയാണ് ഇവൻ തറ ഗുണ്ടയാണ് ഇവൻ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു ഇവൻ ശ്രീലമ്പടനാണ് കാർ അടിച്ച് തകർക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാതാകുന്നു ഇതെല്ലാം പോട്ടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പൃഥ്വിരാജിൻ്റെ സെറ്റിലേക്ക് ഇവർ ഘോഷയാത്രയായി പോയി ഷൂട്ടിംഗ് മുടക്കുന്നു മെനഞ്ഞാന്ന് ശ്രീനിവാസന്റെ സെറ്റിലേക്ക് പോയിട്ട് അവിടെയും പുത്തൻകുരിശെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഷൂട്ടിംഗ് മുടക്കുന്നു എന്ന് മാത്രമല്ല എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ജോജുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾ സിനിമ തുടങ്ങാനിരുന്ന പുതിയ പ്രൊഡ്യൂസർമാരാണ് താൻ കാരണമാണ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റാത്തത് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മാപ്പ് പറഞ്ഞ് കേസ് പിൻവലിക്കുക ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും സാർ ജോജു എന്നോട് പറഞ്ഞത് ഞാൻ മാപ്പ് പറയില്ല കാരണം ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടില്ല കേസ് പിൻവലിച്ചാൽ കേസ് പിൻവലിച്ചാൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽക്കുന്നു എന്ന് വരും അതുകൊണ്ട് ഞാൻ കേസും പിൻവലിക്കില്ല സർ എല്ലാവരും ഈ അവസരത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന എം എസ് സുബ്ബലക്ഷ്മിയുടെ ഒരു കച്ചേരി ഡൽഹിയിൽ നടക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അത് കാണാനിടയായി കച്ചേരി കഴിഞ്ഞപ്പോൾ ഭാരവാഹികൾ നിർബന്ധിച്ചു രണ്ട് വാക്ക് കച്ചേരിയെ പറ്റി പറയണം അദ്ദേഹം ഈ കലാകാരിയെ പറ്റി ഞാൻ പറയണോ അതെ ഹു ആ മൈ എ മിയർ പ്രൈം മിനിസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യൂൻ ഓഫ് രാഗാസ് എന്ന് പറഞ്ഞു അതിന് ഒരു രാജ്യത്ത് കലാകാരന്മാരുടെയും കലയുടെയും കലാപ്രവർത്തനത്തിൻ്റെയും മേന്മ പ്രസക്തി പ്രാധാന്യം എന്താണെന്ന് ഒരു ചെറിയ വാചകത്തിലൂടെ ഇന്ത്യക്ക് നൽകിയ മെസ്സേജ് ആയിരുന്നു സർ അത് അണികൾക്ക് ചിലപ്പോൾ വികാര വിഷുബ്ധരായ അവരെന്തെങ്കിലും ചെയ്യുമെങ്കിൽ നേതാക്കന്മാരവരെ പറഞ്ഞ് മനസ്സിലാക്കണം സർ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ രംഗം ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് കലാകാരന്മാരെ അപമാനിച്ചും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തിയും സിനിമാ രംഗത്ത് കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് സമരക്കാർ പരിശ്രമിക്കുന്നത് കലാകാരന്മാരെ ഡിമോറലൈസ് ചെയ്ത് മലയാള സിനിമാ രംഗത്ത് മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒപ്പം കാണുന്ന ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ